പുസ്തകത്തിൽ നിന്നാണ് നാം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ സെഷനിലും രൂത്തുമായിട്ട് ബന്ധപ്പെട്ട ചില ചിന്തകളാണ് പങ്കുവെക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ രൂത്തിന്റെ പുസ്തകം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത്

പല പ്രായത്തിലുള്ള ആളുകൾ എന്റെ മുൻപിൽ മുൻപിലിരിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിച്ച് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം എനി ബഡി ക്യാൻ ആൻസർ ഗുഡ് Anybody else? What is life? Life is a bubble. Good, good. <laughs> yeah. I want to make a conflict. Somebody else? Nobody knows that. <laughs> um, if we ask the question, what is life? Those who are in the 70s or 80s out here are just quiet. <laughs> ഓക്കെ ഒരു പ്രാവശ്യം ഐസ്ക്രീം തന്നാൽ നിങ്ങൾ പറയും ഐസ്ക്രീം എന്താണെന്ന് ചെന്നാൽ അപ്പൊ ഇത്രയും വർഷങ്ങൾ ജീവിച്ചിട്ടും എന്തുകൊണ്ട് ജീവിതം എന്താണെന്ന് പറയാൻ കഴിയുന്നില്ലേ ഓക്കെ ഞാൻ തുടരുകയാണ് ജീവിതം എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റവാചകത്തിൽ ഒരു ഉത്തരമുണ്ട്

കുടുംബങ്ങളിലെ തീരുമാനങ്ങൾ സാധാരണ കുടുംബനാഥന്മാരെ അപ്പോൾ ആ തീരുമാനം നല്ലതായിരുന്നോ ചീത്തയായിരുന്നോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നല്ലതാ It was wrong. Good. ഇറ്റ് ഓക്കെ രണ്ട് നിലയിലും അതിനെ കുറിച്ച് പറയാനായിട്ട് കഴിയും എന്നുള്ള പേരിന്റെ അർത്ഥം നമുക്കറിയാം ദൈവം രാജാവ് ആയിരിക്കുന്നവൻ എന്നാണ് ആ പേരിന്റെ അർത്ഥം മറ്റൊരു അർത്ഥത്തിൽ ഞാൻ പറയാം ദൈവം രാജാവായിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ വേർപെട്ടവൻ എന്നാണ് അർത്ഥം ദൈവത്തെ നമ്മുടെ കർത്താവായിട്ട് സ്വീകരിച്ച ആളുകളാണ് നാമെല്ലാം അങ്ങനെയാണെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നാമും രാജാവാണെങ്കിൽ ആരോട് ചോദിച്ചിട്ട് വേണം തീരുമാനം എടുക്കാൻ രാജാവ് പറയുന്നത് വേണം അങ്ങനെയാണെങ്കിൽ എലിമേലക് തന്റെ രാജാവിന്റെ ഇഷ്ടമോ രാജാവിന്റെ പ്രമാണമോ അനുസരിക്കാതെ ആ ദേശം വിട്ടു പോയ ഒരു മനുഷ്യനാണ് തീരുമാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില ചിന്തകളാണ് ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ബന്ധപ്പെട്ടാണ് ഞാൻ ചിന്തിക്കാനായിട്ട് ഇടയായത് തീരുമാനിക്കാൻ കഴിവുള്ളവരായിട്ടാണ് ദൈവം എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്കറിയാം എട്ടാമത്തെ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നെങ്ങനെയാണ് ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി ദൈവമാണ് ഈ ഭൂലോകത്തെ മുഴുവനും അതുപോലെ താങ്ങി നിർത്തുന്ന തീരുമാനങ്ങൾ എടുത്ത് നടത്തിക്കൊണ്ട് പോകുന്ന ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്ന് പറയുമ്പോൾ തീരുമാനം എടുക്കുവാനുള്ള ആ അധികാരം നമുക്ക് തന്നു തന്നെയാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് From heaven, and we see that is the choice that was made. Uh, likewise, we also make the decisions in our own homes. It is we who made the choice to come for this conference. We made the decision as to what dress we would, would wear. We see that he, God has created man to be able to make that choice. തീരുമാനങ്ങളെല്ലാം വളരെ പ്രാധാന്യമുള്ളതാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ രണ്ട് മൂന്ന് വ്യക്തികളെ നമുക്ക് വേദപുസ്തകത്തിൽ ഒന്ന് പരിചയപ്പെടാം അബ്രഹാമിന്റെ ജീവിതം നമുക്കറിയാം അബ്രഹാമിന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുത്തു വായിക്കാതെ പറഞ്ഞു പോവുകയാണ് പന്ത്രണ്ടാം അധ്യായത്തിൽ നാം കാണുന്നു തന്റെ ചർച്ചക്കാരെയും ബന്ധുക്കളെയും ദേശത്തെയും ഒക്കെ വിട്ടുകൊണ്ട് പുറപ്പെട്ടു പോരാനായിട്ട് തീരുമാനിക്കുന്നു വീണ്ടും തന്റെ മകനെ യാഗം കൊടുക്കാനായിട്ടുള്ള ഒരു തീരുമാനം വളരെ വ്യത്യസ്തമായ തീരുമാനങ്ങൾ ആ കാലഘട്ടത്തിൽ എടുത്ത ഒരു മനുഷ്യൻ അത് ദൈവം വിലമതിക്കുവാനായിട്ടിടയായിട്ട് തീർന്നു ദൈവം ആദരിക്കുവാനായിട്ടിടയായിട്ട് വിശ്വാസികളുടെ പിതാവായിട്ട് താൻ മാറുന്നു നമുക്കറിയാം രാജാവിന്റെ കൊട്ടാരത്തിലെ നന്മകളെക്കാൾ കഷ്ടത്തെ മോശ അതുകൊണ്ട് ദൈവം തന്റെ ജനത്തിന്റെ നേതാവായിട്ട് മനുഷ്യനെ ഉയർത്തുകയാണ് അപ്പോൾ തീരുമാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്ന് തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് മനുഷ്യന്റെ സ്വഭാവം അത് ആദാമിൽ നിന്ന് തുടങ്ങിയതാണ് സ്ത്രീ തന്നു ഞാൻ കഴിച്ചു എന്ന് പറയുന്ന ഭാഗത്ത് തുടങ്ങുകയാണ് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നു പക്ഷെ ആദാമിന് വേണമെങ്കിൽ പറയാമായിരുന്നു വേണ്ട ദൈവം അത് കല്പിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ കഴിക്കില്ല എന്ന് വേണമെങ്കിൽ തീരുമാനിക്കാമായിരുന്നു പക്ഷേ ആ തീരുമാനം എടുക്കാതെ ബ്ലെയിം ചെയ്യാനായിട്ട് താൻ തുടങ്ങുകയാണ് ത്തിൽ നമുക്ക് ധാരാളം നമ്മളൊരു സോപ്പ് വാങ്ങാനായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ മാർക്കറ്റ് അയ്യോ അവിടെ നിരന്നിരിക്കുന്ന സോപ്പുകൾ കണ്ടാൽ ഇതിൽ ഏതെടുക്കണമെന്ന് നമ്മളാകെ പോകും

അതിനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് നാലാമത്തെ കാര്യം തീരുമാനിക്കാതിരിക്കാൻ സ്വാതന്ത്ര്യമില്ല എന്താ അങ്ങനെ പറയാൻ കാരണം ഒരിക്കലും ഒരു വിവാഹം നടക്കുകയാണ് അത് യു കെ നടന്ന ഒരു സംഭവമാണ് അപ്പോ വിവാഹത്തിന് സ്ത്രീയും പുരുഷനും വന്നു നിന്നു അപ്പോൾ അവരോട് സമ്മതം ചോദിക്കുന്ന രംഗമെത്തി സ്ത്രീയോട് ചോദിച്ചു നിനക്ക് നിന്റെ സമീപം നിൽക്കുന്ന ഈ പുരുഷനെ വിവാഹം കഴിക്കുവാൻ നിനക്ക് സമ്മതമാണോ കുറച്ചു സമയം ആ പെൺകുട്ടി മിണ്ടാതിരുന്നതിന് ശേഷം പറഞ്ഞു ഐ ഡോ

അങ്ങനെയാണെങ്കിൽ തീരുമാനം അതിനുശേഷം വന്ന പരിണിത ഫലം അത് വളരെ ദുഃഖകരമായിരുന്നു എലിമേലക്ക് ഈ ഭൂമിയിൽ നിന്ന് തന്നെ മാറ്റപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീർന്നു

രാജാവിന്റെ ബോധ്യം വേണ്ട എന്ന് തീരുമാനിച്ചു ആ തീരുമാനം ഒരുപക്ഷെ ആ ഭക്ഷണം കണ്ടപ്പോൾ എടുത്തതല്ല അതിനു മുൻപേ താനെടുത്തത് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തുടർച്ചയായിട്ടാണ് ഈ രാജാവിന്റെ ഭക്ഷണവും വീഞ്ഞും വേണ്ടെന്ന് തീരുമാനിച്ചത് പ്രധാനപ്പെട്ട ഒരു തീരുമാനം നാം എടുക്കുമ്പോൾ പിന്നാലെ തീരുമാനങ്ങളെല്ലാം അതോട് ബന്ധപ്പെട്ട് വരുന്നതായിരിക്കും ഞാൻ നാട്ടിൽ പറയാറുള്ള ഉദാഹരണം ഇതോട് ചേർത്ത് ഇങ്ങനെ പറയട്ടെ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിച്ചാൽ നമ്മൾ വാഹനം എടുത്ത് തിരുവനന്തപുരത്തേക്കുള്ള വഴിയിൽ വാഹനം ഓടിക്കുകയാണ് അതിനിടെ ഒരു ഭക്ഷണം കഴിക്കണമെന്ന് തോന്നിയാൽ ഇടയ്ക്ക് സ്വാതന്ത്ര്യം നമുക്ക് ചെറിയ ചെറിയ തീരുമാനം എല്ലാം അതിനിടയ്ക്ക് നടന്നു പോകും പക്ഷെ തിരുവനന്തപുരം എന്നുള്ള ആ ആത്യന്തികമായ നമ്മുടെ ലക്ഷ്യം മാറുന്നില്ല അതുകൊണ്ട് നമ്മുടെ തീരുമാനങ്ങൾ എങ്ങനെയായിരിക്കണം ഞാൻ ഒരു വാക്യം അതോട് ചേർത്ത് ഞാൻ പറയാം ഒന്ന് കുരുതിയർ പത്താമധ്യായം അതിന്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം Whether therefore ye eat or drink, or drink whatsoever ye do, do all to the glory of God. എന്ത് ചെയ്താലും ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ചെയ്യുക നമ്മുടെ തീരുമാനങ്ങളുടെ സമ്മൻ സബ്സ്റ്റൻസ് പ്രാധാന്യം എന്ന് പറയുന്ന അതിനകത്തായിരിക്കട്ടെ ടുത്ത തീരുമാനത്തിൽ ചഞ്ചലപ്പെടാനായിട്ട് ഇടവരരുത് നമ്മള് സാധാരണ പാടാറുള്ള ഒരു പാട്ടുണ്ട് അപ്പോ ആ പാട്ട് ഞങ്ങൾ പഠിപ്പിക്കാനായിട്ട് കുട്ടികളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുന്നോണ്ട് ഞാൻ അങ്ങനെ ഒരു സംഭവം പറയാം മനുഷ്യന്റെ ശരീരത്തിലാണ് ാണ് എൻ എന്നിട്ട് ഇൻ നോട്ട് ടേണിംഗ് ബാക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ മനുഷ്യനെ അങ്ങനെ തിരിക്കും അപ്പോ കാണുന്ന ആളുകളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് അത് വരാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ തീരുമാനങ്ങൾ എടുക്കാറുണ്ടെങ്കിലും നോട്ട് ടേണിംഗ് ബാക്ക് നമുക്ക് ബാധകമല്ല ബാധകമല്ലെന്ന തോന്നാറ് പല തീരുമാനങ്ങളും ഇടയ്ക്ക് വെച്ച് നമ്മൾ കോംപ്രമൈസ് ചെയ്യാറുണ്ട് എലിമേലക്കിന്റെ തീരുമാനം എന്ന് പറയുന്ന മോവാബ് അതൊരു വളരെ തീരുമാനമായി പോയി ആദ്യം ഞാൻ ുട്ടുള്ള ഒരാൾ പറഞ്ഞു അത് മോശമായ അല്ലെങ്കിൽ തെറ്റായ ഒരു തീരുമാനമായിരുന്നു അത്ര ഗുരുതരമായ പ്രതിസന്ധി തന്റെ കുടുംബത്തിൽ കൊണ്ടുവന്ന ഒരു തീരുമാനമായിരുന്നു ഞാൻ ചോദിക്കട്ടെ തീരുമാനം എടുക്കാനായിട്ട് നമുക്ക് എന്താ വേണ്ടത് നിങ്ങളെല്ലാം തീരുമാനം എടുക്കുന്നവരാ എന്റെ മുമ്പിൽ ഇരിക്കുന്നവർ ഒന്നെങ്കിൽ ജോലി കാര്യത്തിൽ കുടുംബകാര്യത്തിൽ പല കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നവരാൻ പ്രധാനമായിട്ട് എന്തൊക്കെ വേണം ഗുഡ്

അതുകൊണ്ടാ അതുകൊണ്ടാണല്ലോ ഈ പട്ടിണിയുടെ നടുവിൽ നിന്ന് സമൃദ്ധിയിലേക്ക് അദ്ദേഹം പോകാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തീരുമാനത്തിന് ബുദ്ധി മാത്രം പോരാ സാധാരണ കുറച്ച് പ്രായമായ ആളുകൾ പറയും തീരുമാനം എടുക്കണേ കുറച്ചും കൂടെ എലീമേനൊക്കിത് പ്രായം ആവാഞ്ഞിട്ടല്ല മക്കളൊക്കെ കല്യാണം കഴിക്കാറായി അല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ തീരുമാനത്തിന് പ്രായവും

തീരുമാനത്തിന്റെ എന്തായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഒന്ന് തന്റെ പ്രയോറിറ്റി എന്തായിരുന്നു കാഴ്ചയാലാണോ വിശ്വാസത്താലാണോ താൻ നടന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് മറുപടി പറയാം അല്ലെ തന്റെ കാഴ്ച മുഴുവൻ സമൃദ്ധിയിലേക്കായിരുന്നു തന്റെ വിശ്വാസത്തിൽ ായിട്ട് തനിക്ക് കഴിഞ്ഞില്ല മുൻഗണന എന്ന് പറയുന്ന ശരീരത്തിന്റെ പ്രാധാന്യം മാത്രമായിരുന്നു അപ്പോൾ ശരീരത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കരുതുന്ന തെറ്റാണോ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ ഒന്ന് തീമത്തെയോ അഞ്ചാമത്തെ എട്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട് ഭവനത്തിന് വേണ്ടി കരുതാത്തവൻ ഈ പണിക്ക് ഇറങ്ങാൻ പാടില്ല ഭവനത്തിന് വേണ്ടി കരുതുക എന്നുള്ളത് തെറ്റല്ല പക്ഷെ നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ് എന്നുള്ളത് ദൈവം നോക്കുന്നുണ്ട് രണ്ടാമത് എലിമേലൊക്കെ നോക്കിയത് ഒന്ന് പ്രയോറിറ്റി ആണ് രണ്ടാമത്തെ കാര്യം പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഭക്തന്മാര് ചിലർ പാടിയൊരു സങ്കീർത്തനമുണ്ട് അൻപത്തി അഞ്ചാം സങ്കീർത്തനം അതിന്റെ ആറാമത്തെ വാക്യത്തിൽ നമുക്ക് പ്രത്യേക പ്രയോഗം കാണുന്നുണ്ട് And and I I I said, oh, that I had wings like a dove, for then would I fly away and be at rest. പ്രശ്നം വരുമ്പോൾ പ്രാവിനെ പോലെ ചെറുകുണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങ് പറഞ്ഞുപോയി രക്ഷപ്പെട്ടേനെ എന്ന് ചിന്തിക്കുന്ന മനുഷ്യരുണ്ട് നമുക്ക് ഒരു വശത്ത് അങ്ങനെ ചിന്തിക്കാനായിട്ട് അനേകർ പട്ടിണിയിൽ കൂടി കടന്നു പോകുമ്പോൾ എലിമേലക്ക് ഇവിടുന്ന് ചിറകമളച്ച് മൊവാബിലേക്ക് പറഞ്ഞു പക്ഷെ പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ നമുക്കറിയാം ഞാൻ അതോട് ചേർത്തു രണ്ട് കാര്യങ്ങളൊന്നും പറയാനായിട്ട് ശ്രമിക്കുകയാണ് ദൈവം ആ ദേശത്തെ സന്ദർശിച്ചു ആറാമത്തെ വാക്യത്തിലാണ് നമ്മൾ അത് കാണുന്നത് Uh, we see that uh, in verse 6, how uh, the Lord visited them. And we see in the latter part of verse 6, for she had heard in the country of Moab how, how the Lord had visited his people in giving them bread. ദൈവം അവരെ സന്ദർശിച്ചു സന്ദർശനങ്ങളെ കുറിച്ച് വേദപുസ്തകം പറയുന്ന രണ്ട് ആശയങ്ങളുണ്ട് ഒന്ന് സന്ദർശനങ്ങൾ അനുഗ്രഹത്തിനായിട്ട് തീരുന്നുണ്ട് സന്ദർശിച്ചു സാറായ ദൈവം സന്ദർശിച്ചു ലഭിച്ചു ഈ കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ കാത്തിരിക്കാൻ മനസ്സുണ്ടായിരുന്നില്ല അപ്പോൾ ദൈവം പ്രവർത്തിക്കുന്നതുവരെ കാത്തിരിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് മാറിപ്പോയ ഒരു മനുഷ്യൻസ് തീരുമാനങ്ങളിൽ മുൻഗണന ശരിയല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഞാൻ എന്റെ അനുഭവത്തിൽ ഉണ്ടായ ഒരു സംഭവം പറയാം ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്ഥലം സഭയോടുള്ള ബന്ധത്തിൽ പ്രസംഗിക്കാനായിട്ട് ഞാൻ പോയി കേരളത്തിലെ ഒരു സഭയാണ് ഏത് സഭയാണെന്നോ ആൾ ആരാണെന്നോ ഇത് കഴിഞ്ഞും ഇപ്പോഴും എന്നോട് ചോദിക്കരുത് ഓക്കെ അപ്പോൾ ഞാൻ അവിടെ പോയി ഒന്നാമത്തെ ദിവസത്തെ സന്ദേശം കൊടുത്തു കഴിഞ്ഞ് രാത്രി ഒരു പ്രിയ ദൈവ മകന്റെ ഭവനത്തിൽ എന്നെ വിശ്രമിക്കുവാനായിട്ട് കൊണ്ടുപോയി സോ ആഫ്റ്റർ ദി ദി മിനിസ്ട്രി ഐ ഐ വാസ് വാസ് ബീൻ ടേക്കൻ ടു എ ഓഫ് ലോർഡ്സ് ഹൗസ് ആൻഡ് അവിടെ ഞാൻ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വിശ്രമത്തിന് പോകുന്നതിന് മുൻപ് അദ്ദേഹവുമായിട്ട് കുറച്ചധികം സമയം സംസാരിച്ചിരിക്കാനായിട്ടിടയായി അപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം അവിടെ ഒരു പെട്രോൾ പമ്പ് നടത്തുന്നയാളാണ് ഇവിടുത്തെ ഭാഷയിൽ അത് ഗ്യാസ് സ്റ്റേഷൻ അല്ലേ യാ അത് നടത്തുന്നയാളാണ് വല്യ ലാഭം പറയാനൊന്നും ഇല്ല ഇരുപത്തയ്യായിരമോ മുപ്പതിനായിരവും രൂപ ഒരു മാസം കിട്ടും അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞ അദ്ദേഹം അതോട് കൂട്ടിച്ചേർത്ത ചില വാചകങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞു കമ്പനിയുടെ മാനേജർ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ പമ്പ് സന്ദർശിക്കും അങ്ങനെ സന്ദർശിക്കുന്ന സമയത്ത് അദ്ദേഹം ഞങ്ങളോട് പറയും

നമ്മുടെ മുൻപിൽ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ പ്രയോറിറ്റി എന്താണ് എന്നുള്ളത് നാം എപ്പോഴും ഓർത്തിരിക്കണം പ്രയോറിറ്റിയെ കുറിച്ച് നമ്മുടെ മുൻഗണനയെ കുറിച്ച് നമുക്ക് ബോധ്യമില്ലെങ്കിൽ if we into, we if don't, if we 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 don't don't not have a clear idea about our priorities പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന വഴിയിൽ നിന്ന് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട് കാരണം നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും കൂടുതൽ കൂടുതൽ കിട്ടട്ടെ ലാഭം ലഭിക്കട്ടെ എന്നുള്ള ചിന്തയിൽ മുൻപോട്ട് പോകുമ്പോൾ നാമും ആ ഒഴുക്കിലേക്ക് പോയി ചേരാനുള്ള സാധ്യതയുണ്ട് അവിടുന്ന് പോകുമ്പോൾ എലിമേലക്ക് ദരിദ്രനായിരുന്നോ When departed from the land, was he a poor man? അദ്ദേഹം ഒരു ദരിനായിരുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അവർ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ബേത്തലഹീമിൽ അവർ എത്തിക്കഴിഞ്ഞപ്പോൾ അവൾ പറയുന്ന ഒരു കാര്യമുണ്ട് അവിടെ വായിക്കുന്നിങ്ങനെയാണ് നിറഞ്ഞവളായി ഞാൻ പോയി അപ്പൊ നിറഞ്ഞ അവസ്ഥ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എല്ലാം ഇല്ലാതെയായിട്ട് മൊബാബിലേക്ക് പോകാം എന്ന് തെരഞ്ഞെടുത്തതല്ല ഇറ്റ് നോട്ട് സംതിങ് അങ്ങനെയാണെങ്കിൽ ബേത്ലഹേമിൽ താമസിക്കുമ്പോൾ തന്നെ അവർ നിറഞ്ഞവരായിരുന്നെങ്കിൽ ഈ മോവാബ് എന്നുള്ളത് ഒരു അത്യാഗ്രഹമായിരുന്നില്ലേ

രണ്ടാമത്തെ കാര്യം ദൈവവചനത്തെ അവഗണിച്ചു ദൈവവചനത്തെ അവഗണിച്ചു എന്ന് പറയാനുള്ള മോവാവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംഖ്യാപുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും ഒക്കെ എഴുതിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹം ഇദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ചരിത്രം എടുത്തു പറയാതെ ഞാൻ വേഗത്തിൽ പോകാം പത്താം തലമുറയ്ക്ക് പോലും ദൈവസഭയിൽ പ്രവേശിക്കുവാൻ അനുവാദമില്ലാത്ത ഒരു ജാതി സംഖ്യപുസ്തകം ഇരുപത്തിനാല് പതിനേഴിൽ വരുമ്പോൾ മോവാബിനെ ഞാൻ തകർക്കുമെന്ന് ദൈവം അരളി ചെയ്ത ജാതി അവിടേക്കാണ് ഇവർ പോകാനുള്ള തീരുമാനമെടുത്തത് അപ്പൊ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഇവർക്കറിയാമെങ്കിലും അതിനെ അവഗണിച്ചുള്ള ഒരു പോക്കായിരുന്നു ഇദ്ദേഹം പോയത് ഞാൻ അതോട് ചേർത്ത് ഇങ്ങനെ പറയാം പട്ടാളത്തിൽ

ഒരു പക്ഷേ എലിമേലക്കിന് ഇങ്ങനെ പറയാം പാവങ്ങൾ പത്ത് തലമുറയ്ക്ക് കയറാൻ പറ്റില്ല എന്ന് ഞാൻ അങ്ങോട്ട് അങ്ങനെയും തീരുമാനിച്ചതാണോ അങ്ങനെ ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പൊ മൂന്നാമത്തെ കാര്യം ദൈവത്തിന്റെ ഇഷ്ടത്തെ തള്ളി കളഞ്ഞു എന്തായിരുന്നു എലിമേലക്കിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം ദൈവത്തിന്റെ ജനം ഏതൊക്കെ പോയാലും ദൈവം കൊടുത്ത വാക്തത്വങ്ങൾക്ക് വ്യത്യാസമൊന്നുമില്ല താൽക്കാലികമായിട്ട് മാറ്റുന്നവനല്ല നമ്മുടെ ദൈവം അതുകൊണ്ട് താമസിച്ചവൻ ിൽ തന്നെ താമസിക്കണമെന്ന് ദൈവം പക്ഷേ തീരുമാനം അവിടെയും തെറ്റായി പോയി മൂവാബിനെ കുറിച്ച് മറ്റു ചില കാര്യങ്ങൾ കൂടി ഞാൻ ഒന്ന് ഒന്ന് വേഗത്തിൽ പറഞ്ഞു പോകാം യേശിയ പ്രവചനം പതിനാറിന്റെ ആറിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവർ അഹങ്കാരികളാണ് We see that uh, they are uh, arrogant. ഒന്ന് രാജാക്കന്മാർ പതിനൊന്ന് നമ്മൾ വായിക്കുന്നു അവർ വിഗ്രഹാരാധികളാണ് എരമ്യ നാൽപ്പത്തി എട്ട് അതിന്റെ എട്ടിൽ നാം വായിക്കുന്നു അവർ വസിക്കുന്നവരാണ്

അപ്പൊ ദൈവവചനത്തെ അവഗണിച്ച കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഇതുപോലെ പോയ രണ്ടുപേരുടെ ചരിത്രം ഇവർക്കറിയാം ഇവരുടെ പിതാക്കന്മാർ അബ്രഹാമും ഇസഹാക്കും ഒക്കെ ഇതുപോലെ പോയിട്ടുണ്ട് ആ പോയ തീരുമാനങ്ങളെല്ലാം പിന്നീട് തെറ്റാണെന്ന് കണ്ടെത്താനായിട്ട് റെഡിയായിട്ട് തീർന്നു നമ്മുടെ തീരുമാനങ്ങളെല്ലാം പലപ്പോഴും തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട് ദൈവവചനത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ബെനേഷ്യൻ ലേനർ എന്ന് പറഞ്ഞൊരു കപ്പലുണ്ട് ഒരു പക്ഷേ ചിലരെങ്കിലും കേട്ട് കാണാൻ സാധ്യതയുണ്ട് അത് എണ്ണ വേണ്ടി കടലുകളിൽ ഉപയോഗിക്കുന്നതാണ് it used used to to it's in in the the uh, the dig oil out i mean um, sea coast. അപ്പോൾ അതിന് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എവിടെ ഉണ്ടെന്ന് കണ്ടെത്തിക്കൊണ്ട് അല്പാൽപം തുറന്ന് പോകാനുള്ള കഴിവുണ്ട് അപ്പോൾ ഓരോ സെക്കൻഡിലും അതിന്റെ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കി താഴത്തെ ഓയിലിന്റെ നില മനസ്സിലാക്കി അവിടെ തുറക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിച്ച് മുൻപോട്ട് പോകാൻ സ്വന്തം തീരുമാനിക്കാനുള്ള കഴിവുള്ള ആ കപ്പലാണത് the amount of oil that is there in certain positions in certain areas to dig accordingly

key to us uh, in, in, a, in a day how many decisions does a man make hundreds of decisions, hundreds of decisions. Yeah. yeah wise answer <laughs> yeah anybody <laughs> okay uh, psychologists say like this

എന്നാൽ ജീവിതത്തിന്റെ തുടങ്ങുന്ന അല്ലെങ്കിൽ ഒരു ദിവസം തുടങ്ങുന്ന ആദ്യത്തെ നാല് മണിക്കൂറിൽ തന്നെ ഏഴായിരം തീരുമാനം എടുക്കും അന്നത്തെ ദിവസത്തിലുള്ള പല കാര്യങ്ങളെ കുറിച്ച് ഒരുപക്ഷെ നമ്മൾ കിടന്നിട്ട് അലാറം അടിക്കുമ്പോൾ അഞ്ചു മിനിറ്റ് കൂടെ കഴിഞ്ഞു മതി എന്ന് പറഞ്ഞ അലാർ ഓഫ് ചെയ്യുന്ന അതുവരെ നമ്മുടെ തീരുമാനങ്ങളിൽ ഒന്നാണ് എഴുന്നേറ്റ് വന്നാൽ വെള്ളം കുടിക്കണോ കോഫി കുടിക്കണോ അത് രണ്ടാമത്തെ ഡിസിഷൻ മൂന്ന് ബൈബിള് വായിക്കണോ പത്രം വായിക്കണോ മൂന്നാമത്തെ ഡിസിഷനാണ് വേഗത്തിൽ നിങ്ങാൻ വേണ്ടി രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ തീരുമാനങ്ങളുടെ ആകത്തുകയാണ് നമ്മുടെ ജീവിതം എന്ന് അപ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടത്തിനാണോ നമ്മുടെ ഇഷ്ടത്തിനാണോ ദൈവത്തിന്റെ ഇഷ്ടത്തിന് പുറത്തു പോയാൽ എന്ത് സംഭവിക്കും ഞാൻ വേഗത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകാൻ കർത്താവ് ഒരിക്കൽ ചോദിച്ചു എൻ്റെ സഹോദരനും സഹോദരിയും ആരാണ് കർത്താവ് തന്നെ അതിന്റെ ഉത്തരം പറഞ്ഞു എന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനെ കുറിച്ച് നാം പിന്നീട് പല ഭാഗങ്ങളിൽ വായിക്കുന്നുണ്ട് േഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു നിലനിൽക്കും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് അവരാണ് നാം ഒക്കെ ആ ബോധ്യത്തിലാണോ നാം ജീവിച്ചു പോകുന്നത് ഓക്കെ എലിമേലക്കിന്റെ തീരുമാനത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കാം ഒന്ന് എലിമേലക്ക് ദൈവത്തിന്റെ വാക്തത്വത്തിൽ നിന്ന് പുറത്തുപോയി ദൈവം കൊടുത്ത വലിയൊരു വാക്തത്വം അവർക്കുണ്ടായിരുന്നു പാലും തേനും ഒഴുകുന്ന ദേശത്ത് അവർക്ക് സ്ഥിരവാസമാണ് ദൈവം അനുവദിച്ചിരുന്നത് പക്ഷേ ദൈവത്തിന്റെ വക്തത്വത്തിൽ നിന്ന് എലിമേലക്ക് പുറത്തേക്ക് പോകുവാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ ദൈവത്തിന്റെ ആ ഇഷ്ടത്തിന് പുറത്തേക്ക് തീരുമാനിച്ചപ്പോൾ ഈ ബന്ധം നഷ്ടപ്പെടുന്നു അതാണ് രണ്ടാം നാം കാണുന്നത് എലിമേലക്കിന്

യാതൊരു ബന്ധവുമില്ലാത്ത ഫെലോഷിപ്പ് ഇല്ലാത്ത അവസ്ഥയിൽ താൻ ആയി തീർന്നു ദൈവത്തിന്റെ വാക്തങ്ങൾ വിട്ട് കൂട്ടായ്മ വിട്ട് പോയാൽ പിന്നീട് എന്ത് സംഭവിക്കും നമുക്കറിയാം സാവകാശം സാവകാശം ദൈവത്തിൽ നിന്ന് ഏറെ ദൂരേക്ക് നാം പോകും മൂന്നാമത്തെ കാര്യം കൂടെ ഞാൻ പറയാം ദൈവത്തിന്റെ ദൈവത്തിന്റെ ഉടമ്പടി വിട്ടുപോയി ഉടമ്പടിയിൽ നിന്ന് താൻ പുറത്തായി പോയി അപ്പൊ ദൈവത്തിന്റെ ഹിതത്തിൽ നിന്ന് പുറത്ത് നാ പോകുക എന്ന് പറയുന്നത് വളരെ അപകടകരമായ അവസ്ഥയാണ് മൂന്നാം വാക്യത്തിൽ നാം കാണുന്നു എലി മേലക്ക് മോവാവിൽ മരിച്ചു അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്ന് പോയ മനുഷ്യൻ ദൈവ ഇഷ്ടത്തിന് പുറത്ത് ായിട്ട് നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട് ചെറിയ കുറവുകൾ ജീവിതത്തിൽ സംഭവിച്ചപ്പോഴേക്കും സമൃദ്ധി എത്തി പോകാൻ തീരുമാനിച്ച ഒരു മനുഷ്യൻ എന്നാൽ നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ തിരികെ കൊടുക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നവോമിയുടെ തീരുമാനം നാം എത്തെളിയിക്കുന്നു നമുക്ക് ഏറെ പരിചയമുള്ള ഒരു ഗാനമുണ്ട് അതിങ്ങനെയാണ് നിന്റെ ഹീതം പോലെ എന്നെ നിത്യം നാട ഈ പാട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ പാടിയാൽ നമ്മുടെ ജീവിതം അതുപോലെ ആകണം ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാനായിട്ട് ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് ഇടയാകണം ഈ സമയത്ത് ഞാൻ ഇങ്ങനെ പറയട്ടെ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ടാകാം ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതത്തിന് പുറത്തുള്ള ചില തീരുമാനങ്ങൾ എടുക്കാൻ ഇടയായി കാണാം എന്നാൽ നമുക്ക് തിരിച്ചു വരാനൊരു അവസരമുണ്ട്

അവർ ഒരു സ്ഥലത്തേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ പുറകിലുള്ള ഒന്നുകിൽ മരിക്കുക അല്ലെങ്കിൽ ജയിക്കുക നമ്മുടെ ലക്ഷ്യം നമ്മുടെ തീരുമാനം ദൈവം ഇതെല്ലാം നോക്കുന്നുണ്ട് ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാനായിട്ടിടയായിട്ട് തീരട്ടെ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തീരുമാനങ്ങൾ തീരട്ടെ നിന്ന് തീരുമാനിക്കുന്ന തീരുമാനങ്ങളാണ് എന്നും അനുഗ്രഹിക്കപ്പെട്ട തീരുമാനങ്ങളാകുന്നത് നമ്മുടെ എത്ര വലിയ പ്രതിസന്ധിയുടെ നടുവിലാണെങ്കിലും മുട്ടിന്മേൽ നിന്നാണ് നമ്മുടെ തീരുമാനമെങ്കിൽ ദൈവം അതിനെ മാനിക്കുക എലി മേലക്കിന്റെ തീരുമാനം പോലെ അവസാനിച്ചു പോയതി തീരുമാനങ്ങളല്ല ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് തിരിച്ചു വരാനുള്ള ഒരു അവസരം ദൈവം നമുക്ക് ഒരുക്കുന്നുണ്ട് തകർന്നിരിക്കുന്ന മനസ്സിനെ തള്ളിക്കളയാത്തൊരു തള്ളിക്കളയാത്തൊരുണ്ട് എവിടെയെങ്കിലും തെറ്റിപ്പോയെങ്കിൽ നമുക്ക് സഹായിക്കട്ടെ വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങളെല്ലാവരെയും ദൈവം വിഭജനങ്ങളാൻ അനുഗ്രഹിക്കട്ടെ ദൈവനാമത്തിന് മഹത്വം